വ്ളോഗറും ആൽബം താരവുമായ റിഫ മെഹ്നുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിഫയെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് ബാലുശ്ശേരി ഈന്താടാണ് റിഫയുടെ സ്വദേശം. കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ വന്നൊരു വാർത്തയാണിത്. റിഫ മെഹ്നു എന്ന വ്ളോഗറിൻ്റെ, അഭിനേത്രിയുടെ, ആൽബം നടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പരാതി കൊടുക്കാൻ പോകുന്നു. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്തൊക്കെയോ സംതിങ് എന്തൊക്കെയോ അവിടെ ഉണ്ടായിട്ടുണ്ട്. റിഫ മെഹ്നു എന്ന 21 വയസ്സുകാരി ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇങ്ങനെ മരണം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് റിഫ മെഹ്നുവിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലല്ലല്ലോ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് പോലീസിൽ KMCC സഹായത്തോടെ ഒരു പരാതി കൊടുക്കണമെന്നാണ്, പരാതി കൊടുക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. കൂട്ടത്തിൽ മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ഒരു മൃതദേഹവുമായിട്ട് മൃതദേഹം മയ്യത്ത് നാട്ടിലേക്ക് എത്തിച്ച സമയത്ത് ഒരു നിലക്കും അതിൻ്റെ ചിത്രങ്ങൾ പുറത്ത് പോവാതിരിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചിരുന്നു. വളരെ നല്ല കാര്യം. പക്ഷേ ആ സമയത്ത് തന്നെ മെഹ്നുവിൻ്റെ വീട്ടുകാരുമായിട്ട് റിഫയുടെ വീട്ടുകാർ ചില തർക്കത്തിലേർപ്പെടുകയും അത് വലിയ ഇഷ്യൂസ് ആവുകയും മാറുകയും ചെയ്തു. അതുപോലെ ബന്ധുക്കൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ പലരും ചോദിക്കും ഇതൊക്കെ എന്തിനാ ഇപ്പോൾ താൻ പറയും, തനിക്ക് തൻ്റെ കാര്യം നോക്കിയാൽ പോരെ. അല്ല, ഇത്തരത്തിലുള്ള പല നമ്മൾ കരുതുന്ന പല മരണങ്ങൾക്ക് പിന്നിലും വലിയ ക്രൈമുകൾ നടക്കുന്നതോ അല്ലെങ്കിൽ ചില കൊലപാതകങ്ങളൊക്കെ ആയിട്ട് മാറുന്ന സമീപ സമയത്ത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും സംഭവങ്ങൾ ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പോലീസാണ് തെളിയിച്ചത്. ഒരു പക്ഷേ ദുബായിലല്ല, നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞേനെ. അപ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ, അത്ര നല്ല സുഖകരമായൊരു സാഹചര്യമായിരുന്നില്ല റിഫ മെഹ്നുവിന് എന്നാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ള ജീവിതങ്ങളാണ് ഉള്ളത്. പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെയല്ല. ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ പോലുമുള്ള ഒരവസരം മെഹ്നു കൊടുത്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ റിഫ മെഹ്നുവിൻ്റെ റിഫയുടെ ബന്ധുക്കൾ പറയുന്നത്. റിഫയെ കിട്ടണമെങ്കിൽ മെഹ്നുസിൻ്റെ ഫോണിന് വിളിക്കണം. ഇപ്പോൾ തലേ ദിവസം ഇങ്ങനെ പിന്നെ ഇവർ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ പോയത്. ഇവർ പറയുന്ന ആരോപണങ്ങളാണ്, മനോരമ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ജോലിക്ക് വേണ്ടി പോയി, ഒരു വിസിറ്റിംഗ് വിസയിൽ ആദ്യം ജനുവരിയിൽ പോകുന്നു. അങ്ങനെ റിഫക്ക് അവിടെ ഒരു പർദ്ദക്കടയിൽ ജോലി ശരിയാവുന്നു. മെഹ്നുസിന് ജോലി ശരിയായിട്ടില്ല. പിന്നെ ആൽബം പാട്ടിൽ അഭിനയിക്കുന്നതൊക്കെ ആളുകൾ, അതൊരു ജോലിയല്ലല്ലോ, ഒരാളോട് പറയാൻ കഴിയുന്നൊരു ജോലിയാണോ? പിന്നെ പോലെ ഷാറൂഖ് ഖാനാവണം. അപ്പോൾ അങ്ങനെ വീണ്ടും ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ ഇവിടെ ഉമ്മാടി ഉപ്പാടി അടുത്താക്കിയിട്ടാണ് റിഫ മെഹ്നു വീണ്ടും ദുബായിൽ പോകുന്നത്. അതൊരു മാസം മുൻപാണ് പോയത്. അങ്ങനെ അവിടെ ഈ ആ വിസിറ്റിംഗ് വിസയുടെ കാലാവധി, അവരുടെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് ജോലി കിട്ടി. ഈ ഭർത്താവായ മെഹ്നുസിന് ജോലി ശരിയായിട്ടില്ല. അപ്പോൾ അത് അവൻ്റെ വിസ കാലാവധി കഴിയുകയാണ്. ഈ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ മെഹ്നുവിനെയും, നീ ഇങ്ങനെ ഞാനില്ലാതെ ഇവിടെ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് റിഫയെയും നിർബന്ധപൂർവ്വം നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ മെഹ്നു ശ്രമിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സമ്മർദ്ദമൊക്കെയാണ് അത്രേ. പിന്നെ അന്ന് രാത്രിയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയൊരു മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഈ മരണത്തിൽ ശക്തമായ ഒരു ദുരൂഹമായ എന്തൊക്കെയോ ഉണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് ഈ മരണപ്പെട്ടവരുടെ ഫോട്ടോ എന്തിനാണ് വെക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും അധികം മനോഹരമായിട്ട് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി ആളുകൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇടുന്നത് കൊണ്ട്, നമ്മൾ ഫോട്ടോ ഇട്ടത് കൊണ്ടാണ് അവർക്ക് മരിച്ചാലുള്ള ശിക്ഷ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ത് നീതിമാനാണ്? ഞാനൊരു ഫോട്ടോ ഇട്ടത് കൊണ്ടൊക്കെ ശിക്ഷ ആ റിഫ മെഹ്നുവിന് കിട്ടുകയാണെങ്കിൽ, റിഫ മെഹ്നു ചെയ്യാത്ത കുറ്റത്തിന് റിഫ മെഹ്നുവിനെ ശിക്ഷിക്കുന്നവനാണോ അള്ളാഹു? ഇന്നല്ലാഹു ആദിലുണ്ടെന്നല്ലേ. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തണം. കാരണം ഒരു ആൽബം അഭിനേത്രിയായിട്ടാണ് ശരിക്കും റിഫ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ഈ തൻസീർ കൂത്തുപറമ്പ് എന്ന ആളുമായിട്ടുള്ള പല ആൽബങ്ങളിലും കാണാം. സാധാരണ നമ്മളങ്ങനെ ഈ ആൽബങ്ങളോട് ഒരു ആൽബങ്ങൾ എന്തോ ഒരു പുരോഗമനത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ആൽബങ്ങൾ വലിയ സംഭവമായി വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ മലബാറിലുള്ള വളരെ വലിയൊരു വിഭാഗം ആളുകളെ ആകർഷിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് ഈ ആൽബം, മാപ്പിള ആൽബങ്ങൾ. ആ ആൽബങ്ങളിലെ വളരെയധികം
ഇൻട്രസ്റ്റിംഗ് ആയ വളരെയധികം ആളുകളെ ആകർഷിപ്പിച്ച ഒരു നടി കൂടിയാണ് ഈ റിഫ. പിന്നെ നടി എന്നുള്ള വേർഡ് ഞാൻ പറയുന്നില്ല, അഭിനേത്രിയാണ്, അതാണ് അതിൻ്റെ റിയാലിറ്റി. അവർ ഇൻസ്റ്റയിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം പോലും കൈകാര്യം ചെയ്തിരുന്നത് ഭർത്താവായ മെഹ്നുവാണ് എന്നാണ് ഇപ്പോൾ റിഫയുടെ ബന്ധുക്കൾ പറയുന്നത്. വളരെയധികം സങ്കടം തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലിത് മെഹ്നുസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജോലിക്ക് പോകുന്ന പല സ്ത്രീകളുടെയും ശമ്പളം കൈകാര്യം ചെയ്യുന്ന ആണുങ്ങളെ എനിക്കറിയാം. സർക്കാർ ജോലിയിൽ ഗസറ്റഡ് റാങ്കിലുള്ള ആളുകൾ, സ്ത്രീകൾ പോലും ജോലി ചെയ്യുമ്പോൾ ഭർത്താവിന് കൃത്യമായിട്ട് കാശുണ്ട് കൊടുക്കണം. ഭർത്താവാണ്, ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഭർത്താവിനേക്കാൾ വലിയൊരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ വളരെ വലിയൊരു ആരാധക വൃന്ദത്തിലേക്കോ ഭാര്യ പോകുന്നതിന് മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു ഈഗോ പ്രശ്നമുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇപ്പം ഈ സിനിമാ മേഖലയിലൊക്കെ ഈ ഒരു ഡിവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കാൻ കാരണം എന്താ? ഇഷ്യൂസാണ്, ഈഗോ പ്രശ്നങ്ങളാണ്. ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്ക് ഇടക്കിടക്ക് മീറ്റിങ്ങുകൾ വരിക, ഇടക്കിടക്ക് ഡിന്നറുകൾ വരിക. അപ്പോൾ ഭാര്യ ഇങ്ങനെ പോവുക, ഭാര്യയാണ് ക്ഷണിക്കുന്നത്, ഭാര്യ പറയും എൻ്റെ ഭർത്താവിന് ക്ഷണിക്കില്ലെങ്കിൽ ഞാൻ എങ്ങനെ വരിക, അതുകൊണ്ട് മാത്രം ഭർത്താവിനെ കൊണ്ടുപോവാം. ഇതൊക്കെ ഭർത്താവിന് മനസ്സിലാവുമല്ലോ, എന്നെ അല്ല ക്ഷണിക്കുന്നത്, ഭാര്യയാണ് ക്ഷണിക്കുന്നത്, ഞാൻ ഭർത്താവായതുകൊണ്ട് മാത്രം എന്നെ വിളിക്കുകയാണ്. ഈഗോ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവരുടെ ലൈഫിലും എന്തൊക്കെയോ ചില സംതിങ്, നമ്മളിങ്ങനെ പുറമേക്ക് കാണുന്ന ലൈഫിൽ നിന്നാണ് നമ്മളൊരാളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത്ര സന്തോഷമാണ്, ഇത്ര പ്രണയമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ജിബ്രാൻ്റെ കഥയിലെ പോലെ, ഈ പുറമേക്ക് കാണുന്നതല്ല ശരിക്കും സൗന്ദര്യം, അകത്ത് ഉള്ള ഒരു വൈരൂപ്യമുണ്ട്. ആ വൈരൂപ്യത്തെ മറച്ചു വെക്കാൻ പലപ്പോഴും പലരും സൗന്ദര്യത്തിൻ്റെ ഉടയാളകൾ എടുത്ത് അണിയും. ലൈഫിൽ നിങ്ങൾ നോക്കിക്കോ, ഒരു നല്ല രീതിയിൽ വളരെ ഹയറായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഹയറായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കും. പലപ്പോഴും നമ്മുടെ പോക്ക് ഒരു മോശം രീതിയിലാണെങ്കിൽ നമുക്ക് ആ മോശം രീതിയിലുള്ള ഒരു ഒരു അവസ്ഥകൾ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. ഏതായാലും റിഫ മെഹ്നു എന്ന ആ 21 വയസ്സുള്ള വളരെ വലിയൊരു വിഭാഗം മരണത്തോടെ തന്നെ കേരളത്തിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ആ വ്ളോഗറുടെ ലൈഫിൽ സംഭവിച്ച ദുരന്തം എന്താണ് കറക്റ്റ് എന്നുള്ളത് ഈ സത്യം പുറത്തു വരണം. ഇത് മെഹ്നുസിൻ്റെ റിഫയുടെ ബന്ധുക്കൾ മാത്രം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അവരുടെ മാത്രം ആഗ്രഹമായിട്ടല്ല, അവരുടെ അമ്മാവന്മാരും കുടുംബക്കാരും പല നിലക്കുമുള്ള ദുരൂഹതകൾ അവർ പറയുന്നുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇതൊരു സാധാ മരണമല്ല. എന്താ ഇവരെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഈ പലരും ചോദിക്കുന്നുണ്ട്. ഒരു സംഭവമില്ല, ചെറിയൊരു കാരണത്തിന് വേണ്ടി ഭർത്താവ് വഴക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ ചെയ്യുമോ? മനസ്സിൻ്റെ കാര്യം നമുക്കങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരാളെ ഇയാളെപ്പോലെയാണ് അയാൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഉള്ളിലും ഓരോരുത്തരും ഓരോ ലൈഫിലാണ്. ആ ലൈഫിൽ ഒരിക്കലും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളിൽ നിന്ന് അംഗീകാരം കിട്ടാതെന്നുള്ള, സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്താണെന്ന് പറയും, ഒരു 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 അത് അത് ആദ്യം മനസ്സിലാക്കുക. ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരംഗീകാരം കൊടുക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. വെറും ഒരു കാഴ്ച വസ്തുവാണ്. നിങ്ങൾ ആ ഒരു അഭിനേത്രിയായിരിക്കുന്ന റിഫ മെഹ്നുവിൻ്റെ ഇൻസ്റ്റയിലും വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ കാണാം, വളരെ കളർഫുള്ളായ, സുന്ദരമായ, സന്തോഷകരമായ ഒരു ലൈഫ് ആളുകൾക്ക് നൽകിയിട്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ ഇത്രയധികം കഴിവുള്ള ഒരു ഒരു താരത്തെ നമുക്ക് മറ്റെങ്ങും കാണാൻ കഴിയില്ല. ആളുകൾക്ക് കൊടുക്കേണ്ടത് എപ്പോഴും സന്തോഷം തന്നെയാണ്. ആ സന്തോഷത്തിന് പിന്നിലും വിഷമിക്കുന്ന, സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ദുഃഖമനുഭവിക്കുന്ന ഒരു കനത്ത ഒരു കറുത്ത യാഥാർത്ഥ്യത്തിൻ്റെ മൂടുപടം അവർക്ക് പിന്നിലുണ്ടായിരുന്നു. പക്ഷെ അതവർ മറച്ചു വച്ചിട്ടാണ് സന്തോഷത്തിൻ്റെ മുഖം മാത്രം നമുക്ക് മുന്നിൽ കാണിച്ചത്. അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരപകടം സംഭവിക്കുമ്പോൾ ആ അപകടത്തിൻ്റെ കാരണക്കാരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ഇന്നതാണ് പ്രശ്നം, ഇവൻക്ക് ആ കുറ്റക്കാരാണെങ്കിൽ നമ്മൾ ആരെയും മുൻകൂട്ടിയിട്ട് ജഡ്ജ്മെൻ്റ് നടത്തുന്നില്ല. പക്ഷേ പ്രധാന മാധ്യമങ്ങൾ, മനോരമയും വനിതയും അടക്കമുള്ള മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും ഈ റിഫ മെഹ്നു എന്ന പെൺകുട്ടിയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. അത്തരത്തിലേക്ക്, അങ്ങനെ ഒരു മരണത്തിലേക്ക് അവരെ തള്ളിവിട്ടതിൻ്റെ കുറ്റക്കാരെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു പോലീസിനും ദുബായ് പോലീസിനോ നമ്മുടെ കേരള പോലീസിനായാലും വരുന്നില്ല, ആളുകൾക്കോ ആ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയില്ല. ഈശ്വരൻ്റെ, അള്ളാഹുവിൻ്റെ ഒരു കോടതിയുണ്ടല്ലോ മഹ്ശറ, പരലോകത്ത്. അവിടെ എന്തായാലും ആ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടില്ലേ? പക്ഷേ പൊതുജന മധ്യത്തിൽ അള്ളാഹു ഇപ്പോൾ കൊടുക്കാനുള്ളവർക്ക് ഇപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം, പെൺകുട്ടികളെ ഈ ഇൻസ്റ്റയിലൊക്കെ കയറിയിട്ട് ഇൻസ്റ്റയിൽ കയറുന്ന തെറ്റായത് കൊണ്ടല്ല നിങ്ങൾക്ക് ഫോട്ടോ ഇടുകയോ
എന്തിടുമ്പോഴും അതല്ല ലൈഫ് എന്നുള്ള തിരിച്ചറിയുന്നുള്ളത്. ഇത്രയും സ്നേഹത്തിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടും ഈ മറ്റൊരാളെ അംഗീകരിക്കാനോ ഈഗോ പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ പലർക്കും സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ലൈഫിനപ്പുറം നമ്മൾ മനസ്സിലാക്കണം ലൈഫ് സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് പ്ലസ് ടു പഠിച്ചാലോ കോളേജ് പഠിച്ചാലോ കിട്ടുന്നതല്ല. ജീവിതാനുഭവങ്ങളുടെ കരുത്തും വായനയുടെ വേരുകളുമുള്ളൊരു ജീവിതമാണെങ്കിൽ കുറേയേറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ലൈഫിൽ നമ്മളങ്ങനെ തകർന്ന് തരിപ്പണായിട്ട് പോകും. റിഫ മഹനുവിൻ്റെ ജീവിതം ബാക്കി വെക്കുന്ന അതാണ്. ഈ കളറിനേക്കാൾ, ഈ ചിരികളേക്കാൾ, ഈ അഴകിനേക്കാൾ മറ്റൊരു ലൈഫിൻ്റെ ബിഹൈൻഡ് റിഫ മഹനു, അതിൻ്റെ പിറകിൽ മറ്റൊരു ലൈഫുണ്ട്. ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു പെൺകുട്ടിക്കൊരു ദുരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദുരൂഹത നീക്കാൻ ബന്ധപ്പെട്ട പോലീസ് അധികൃതർ തയ്യാറാവണം. അതിനുള്ള എല്ലാ സാധ്യതയും എല്ലാ കരുത്തും ആ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുത്തും റിഫ മഹനുവിൻ്റെ കുടുംബത്തിനുണ്ടാവട്ടെ. നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു. ഇനി അവരെക്കുറിച്ച് ഓർത്ത് നമുക്ക്, മരണപ്പെട്ടവരെക്കുറിച്ച് നമുക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരു മോശമായിട്ടൊന്നും നമുക്ക് അവരെക്കുറിച്ച് പറയരുത്, പറയാനിടവരരുത്. പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് പേര് നമ്മളൊരു പ്രാർത്ഥനയൊക്കെ അവർക്ക് നടത്തിയിരുന്നു. റിഫ മഹനുവിൻ്റെ കുടുംബത്തിന് വേണ്ടി, റിഫ മഹനുവിന് വേണ്ടി എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. ഇതുപോലെ ഒരു അപകടം നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ നമുക്കൊന്നും വരില്ലേ എന്നുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയുമാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.